അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദു. സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ സ്വലാത്ത് മജ്‌ലിസിന് നേതൃത്വം നൽകുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا أمورنا، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجلو، يا نعمة الله، إني مفلس آني. وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا للخلق كلهم. ارحم الراحمايا الملك الجبارايا الله من فضل كنت رحمه للعالمين اشرف الخلق اطاب سيدنا محمد رسول الله صلى الله عليه وسلم تجنى الشرفون ني പൊരുത്തപ്പെട്ട സ്വാലിഹികളെക്കൊണ്ട് ഇന്നവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ സലാത്തിൽ വന്നെത്തിയ സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സഹോദര സഹോദരിമാരും ഈ മുജമ്മ സ്ഥാപനവുമായി അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി പണ്ഡിത ശാദാത്തുക്കളുമായി എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹത്തുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാതായ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തകളിൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാതുക്കൾ പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ
കാരണവന്മാര്, നേതാക്കള്, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകള്, ചെറുപ്പക്കാര്, മാന്യ സഹോദര സഹോദരിമാർ, കേരള പിന്നോക്ക വിഭാഗ മെമ്പറും നമ്മുടെ എല്ലാം നാം വളരെ സ്നേഹിക്കുകയും നമ്മുടെ വലിയ സ്നേഹിയുമായി ബഹുമാനപ്പെട്ട ഉള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദ്, അവരുടെ സാരസമ്പൂർണമായ പ്രഭാഷണം നടന്ന ഈ വേദിയിൽ നിരവധി സയ്യിദന്മാരും നമ്മുടെ പഞ്ചിക്കൽ തങ്ങളും അർലടുക്ക തങ്ങളും അങ്ങനെ തുടങ്ങി മറ്റു ധാരാളം ശ്രോതാക്കളും, കടവത്തൂർ ഖാളി വായാർ അബ്ദുള്ള ഉസ്താദ്, അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ നമ്മുടെ പണ്ഡിതന്മാരും, ആമുച്ച ഉൾപ്പെടെ മാനുപ്പ ഹാജി അടക്കം, സിദ്ദീഖ് ഹാജി അടക്കമുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മജ്ലിസിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. കേരളത്തിലെ, കർണാടകയിലെ അഹ്ലു സുന്നയുടെ നേതാക്കൾ നമ്മുടെ സ്നേഹികൾ, സ്ഥിരമായി നമ്മുടെ മജ്ലിസിൽ വന്നെത്തുന്നു. ഹംസ സഖാഫി ഉൾപ്പെടെയുള്ള മണ്ടുവാൾ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് ഇന്നലെ പനി പിടിച്ച് ആ ക്ഷീണമൊന്നും ഒരു റെസ്റ്റൊന്നും എടുക്കാതെ വയാർ സുലാത്തിനെ സ്നേഹിച്ച് രാവിലെ തന്നെ പുറപ്പെട്ട് നമ്മോടുകൂടെ ഈ വേദിയിൽ എത്തിയ, നമ്മോടുകൂടെ ഈ വേദിയിൽ സംഗമിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫി ഉസ്താദിന് അള്ളാഹു ഖബൂൽ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ഈ മാസത്തിനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഞാൻ സംസാരിക്കൂല, സംസാരത്തിലേക്ക് കടന്നാൽ അങ്ങ് നീണ്ടുപോകും. ഞാൻ സഖാഫിനോട് പറഞ്ഞിരുന്നു ഞാൻ സംസാരിക്കൂല, 11 മണിക്ക് നമ്മുടെ ഈ സ്വലാത്ത് ഇന്ന് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വളരെ ചുരുക്കി, അവിടുന്ന് പറഞ്ഞതുപോലെ ശഅബാൻ എൻ്റെ മാസമാണെന്നാണ് അവിടുന്ന് നമുക്ക് വിവരണം നൽകിയത്. ധാരാളം കാരണങ്ങൾ അതിനുണ്ടെങ്കിലും കൂട്ടത്തിൽ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആജ്ഞയില്ല. അഹ്സാബ് സൂറത്തിലെ ആയത്ത് അവതരിച്ച പരിശുദ്ധ മാസമാണ് ഈ വിശുദ്ധമായ ശഅബാൻ മാസം. തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത പുണ്യമാസം, ദുആക്ക് ഇജാബത്തുള്ള മാസം, അഅ്മാലുകൾക്ക് വലിയ മഹത്വമുള്ള സ്വീകാര്യതയുള്ള മാസം, വളരെ ശ്രേഷ്ഠമായ വിശുദ്ധ റമദാനിനെ വിശ്വാസി ജനങ്ങൾ പ്രതീക്ഷയോടെ അതിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന, ദുആ ചെയ്യുന്ന പുണ്യമാസം. ആ മാസത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഇന്നലെ തന്നെ ദൂരദൂര സംസ്ഥാനങ്ങളിൽ നിന്നും വയാറ് ശിലാത്തിൽ സംഘടിക്കാൻ ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇന്ന് സുബഹിക്കും ധാരാളം അവരുടെ സ്വന്തം നാട്ടിലെ ഭാഷ മാത്രം വശമുള്ള ആളുകൾ ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ടിട്ട് നാവിൽ, കണ്ണിലും, ബ്രെയിനിലും, മജ്ജയിലും, ബ്ലഡിലും, വയറ്റിലും, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ചെയ്തു ഇവിടെ കൂടി
പോവേ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. എന്നാൽ ഞാൻ എൻ്റെ സ്നേഹിതന്മാരോട് പറയുന്നു, എൻ്റെ ഉമ്മമാരോട് പറയുന്നു, ഇന്ന് ക്യാൻസർ വ്യാപകമാണെങ്കിൽ, മാരകമായ ക്യാൻസർ ശരീരത്തിന് പിടിപെട്ട് മാനസികമായും ശാരീരികമായും തളർന്ന് വേദന കൊണ്ട് അസഹ്യമായിട്ട്, ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ നാട്ടിൽ ധാരാളം ആംബുലൻസിൽ കയറിയിട്ടുണ്ട്. ആ കയറിയ ആംബുലൻസുകളിൽ രണ്ട് ആംബുലൻസിൽ ഞാൻ കയറിയപ്പോൾ എനിക്കിപ്പോഴും കണ്ണടച്ചാൽ ആ രംഗം എനിക്ക് തെളിഞ്ഞു വരുന്നു. രണ്ട് ചെറുപ്പക്കാർ ഞാനങ്ങ് കയറലോടുകൂടെ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്ന് അട്ടഹസിച്ച് വിതുമ്പിയിട്ട് ഡോക്ടർമാർ തിരുവനന്തപുരം RCCയിൽ നിന്ന് മടക്കിവിട്ട ചെറുപ്പക്കാരനാണ്. അത്യാസന്ന നിലയിൽ വേദന കൊണ്ട്, അസഹ്യമായ വേദന കൊണ്ട് വിളിച്ചു പറഞ്ഞ് നിലവിളിച്ച് കരയുന്ന രംഗം, അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. എന്നാൽ എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, എന്റെ ചെറുപ്പക്കാരെ, ശരീരത്തിന് ക്യാൻസർ പിടിപെടുന്നതിനേക്കാൾ വളരെ മാരകമായ രോഗമാണ് നമ്മുടെ ഈമാന് പിടിപെടുന്ന മാരക രോഗമാണ് ബിദ്അത്ത്, പുത്തനാശയം. അതുകൊണ്ട് ആ പുത്തൻ പ്രസ്ഥാനങ്ങളിലൊന്നും നാം അകപ്പെടാതെ നമ്മുടെ പൂർവീക മഹത്തുക്കൾ അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച വിശുദ്ധ ഇസ്ലാം, അല്ലാഹു അംഗീകരിച്ച പവിത്ര മതമെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ മഹത്തായ ഇസ്ലാം, ആ ഇസ്ലാം ഏതാണെന്നാണ് തങ്ങൾ നമ്മോട് വിവരിച്ചു തന്നത്? ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ് പറഞ്ഞത്. ധാരാളം പുതിയ ചെറുപ്പക്കാർ ഈ സദസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയം ഒന്നുകൂടെ ഊന്നി പറയുന്നത്. ഞാനും എന്റെ സുഹാബത്തും ഏതൊരാശയത്തിന്മല, ആ ആശയം മഹാന്മാരായ സുഹാബത്തിൽ നിന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹറകാത്ത് സകനാത്തുകൾ, അവിടുത്തെ ചലനവും നിശ്ചലനവും ഉൾപ്പെടെ വേണ്ടുവോളം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും അങ്ങനെ തങ്ങളെ കൽബിൽ നിറച്ച് സ്വന്തത്തെക്കാളേറെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ കഴിഞ്ഞാൽ വലിയ ശറഫുള്ള തങ്ങളെ കൽബിൽ നിറച്ച് അവിടെ എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ട മഹത്തുക്കളായ അസ്ഹാബിൽ നിന്ന് അഇമ്മത്തിന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും കൈമാറി അത് ഉൾക്കൊണ്ട് പരമ്പര പരമ്പരയായി പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയാഇലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ സയ്യിദന്മാരിലൂടെ, ഉലമാഇലൂടെ നമ്മിലേക്ക് പാരമ്പര്യമായി കണ്ണിമുറിയാതെ കിട്ടിയ പവിത്ര മതമാണ്, സത്യപ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത്, സുന്നി പ്രസ്ഥാനം. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് നമ്മുടെ പൂർവകാല മഹത്തുക്കൾ നമുക്ക് കൈമാറി തന്ന ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും കുഫ്രാണെന്നും നരകത്തിലാണെന്നും അനിസ്ലാമികമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വല്ല മുജാഹിദുകാരനോ ജമാഅത്തെ ഇസ്ലാമിയോ തബ്ലീ ജമാഅത്തോ സലഫിയോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാൽ
തൗഹീദിന്റെ ഖുർആനിന്റെ അഡ്രസ്സിൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്താൻ വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കുക, ലാ യുദല്ലൂനക്കും ഇത്തരം മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന ചെറുപ്പക്കാരുള്ളത് കൊണ്ട് അവർക്ക് കൂടെ ഒന്നുകൂടെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സ്വലാത്തിന്റെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ അത് നിസ്കാരം പോലെ അല്ല, അത് സക്കാത്ത് പോലെ അല്ല, അത് നോമ്പ് പോലെ അല്ല, അത് ഹജ്ജ് പോലെ അല്ല. അതൊക്കെ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് പറയാം ഇത്തവാഅത്തുൽ അംരിഹി, അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളുകൾ എന്ന് പറയാം. അതേസമയം ഒരാൾ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്തവാഅത്തുൽ അംരിഹി واتباعه لفعله كما قال تعالى في القرآن المجيد إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ആ പരിശുദ്ധമായ സ്വലാത്ത് സർവ പ്രശ്നത്തിനും പരിഹാരമാണ്. ബയാറു സലാത്ത് മജ്ലിസിൽ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ അസത്ത് ക്യാൻസർ അടക്കം വലിയ വലിയ രോഗങ്ങൾ അങ്ങ് സുഖപ്പെടുത്തുകയാണ്. കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ അല്ലാഹ് സിഹത്ത് നൽകുകയാണ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുകയാണ്, സംസാരിക്കാത്തവർക്ക് സംസാരശേഷി നൽകുകയാണ്, നടക്കാത്തവരെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് അല്ലാഹു നടത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർത്തുപോകുന്നു, എന്റെ നാട്ടിൽ ഒരു തിങ്കളാഴ്ച ദിവസം ഞാനുണ്ടാകുമ്പോ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് കേനയും പിടിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ പള്ളിയിൽ നിന്ന് അസർ നമസ്കാരം കഴിഞ്ഞ് അങ്ങിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുന്ന സമയം അത് ആ വാഹനത്തിൽ വന്നു. അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല, മൂത്രത്തിന് പൈപ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ അങ്ങോട്ട് വിളിച്ച് ചെന്ന് നോക്കുമ്പോൾ ഒരു 10, 40, 45 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ ഒരു കാല് മുറിച്ചിട്ടുണ്ട്, ഒരു കൈ മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർമാര് പറയുന്നു കാലിന്റെ മറ്റേ കാലിന്റെ കരിന്തൊട അടക്കം മുറിച്ചു കളയാൻ വേണ്ടി ഡോക്ടർമാര് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ മരിക്കുകയാണെങ്കിലും ഇനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകൂലെന്ന് പറഞ്ഞ് വലിയ നിലക്ക് സങ്കടപ്പെട്ട് കരയുകയാണ്. റബ്ബേ നീ ശിഫ നൽകണമല്ലോ. ഈ സദസ്സിലും അവയവങ്ങൾ മുറിച്ച എത്രയോ ആളുകളുണ്ട്, ആഫിയത്ത് നൽകണമല്ലോ. ഞങ്ങളുടെ ഒരാളുടെയും ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ, മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലോ. എന്നാൽ അതുപോലെ അതാ അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞ എത്ര ആളുകളാണ് ഡോക്ടർമാര് ഡേറ്റ് കൊടുത്ത് ബയാറ് സ്വലാത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് ഇനി അതാ കാല് മുറിക്കേണ്ടതില്ല, ഇനി കൈ മുറിക്കേണ്ടതില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല. ഡോക്ടർമാര് തന്നെ അത്ഭുതപ്പെടുമാർ നിങ്ങൾ എന്താണ് ചെയ്തതെന്നൊക്കെ. നമ്മോടതാ അത്തരം ആളുകൾ വന്ന് വിഷയങ്ങൾ പറയുകയാണ്. എന്നാൽ മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, ഇതൊരു ബയാറു സ്വലാത്തിന്റെ മാത്രം മഹത്വം അല്ല, എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തിന്റെ മഹത്വം അല്ല മാത്രം മഹത്വം അല്ല, ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ എവിടെയെല്ലാം സ്വലാത്തുകൾ നടക്കുന്നോ അവിടെ ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാനുണ്ടാകും. അത് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത വലിയ ശറഫാണ് കേട്ടോ. സ്വലാത്തും
മാനസികമായി തളരുന്നത്, നാം മനസ്സുമുട്ടിയിട്ട് വല്ലാതെ പേടി അവസ്ഥയിൽ ഭീതി അവസ്ഥയിൽ എത്തുന്നത് അല്ല. അല്ല ജനങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന മാനസികമായി തളരുന്ന വഖത്ത് ടൈം സകറാത്തിന്റെ സമയമാണ് കേട്ടോ, മരണത്തിന്റെ സമയമാണ് കേട്ടോ. ആ വഖത്ത് ചിന്തിച്ച് മരണത്തിന്റെ സമയമോർത്ത് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. എന്നാൽ ഇവിടെയുള്ള എല്ലാ സുഖാഡംബര സന്തോഷങ്ങളും സകല സ്ഥാനമാനങ്ങളും സമ്പത്തും എല്ലാമെല്ലാം നഷ്ടമാകുന്നതാണ്. ഇക്കഴിഞ്ഞ റജബല്ലേ, ഈ കുറഞ്ഞ ദിവസമല്ലേ ആയുള്ളു നമുക്ക് വിട പറഞ്ഞ്. ആ റജബിൽ ലോകവിശ്വാസികൾ മുഴുവനും അനുസ്മരിച്ച മഹാനല്ലേ. ആ ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, അതേ ശാശ്വതമായ ലോകം, അത് ആഹ്റമാകുന്ന പാരത്രിക ലോകമാണ്, അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. വല്ലാഹിറത്തു ഖൈറും വ അബ്ഖാ, ആഹിറം സമ്പാദിക്കാൻ നമുക്ക് കഴിയണം, അതിന് തഖ്വയുള്ള ജീവിതം നയിക്കണം. എപ്പോഴാണ് മരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മരണത്തിന് പ്രായപരിധിയില്ല, ആൾനോട്ടമില്ല, എവിടെ വെച്ച് എപ്പോഴെങ്ങനെ എന്നില്ല, രോഗത്തിന്റെ ആവശ്യമില്ല. ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ല പിന്തിപ്പിക്കൂല. ആ സമയം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലിപ്പിരിയാൻ, അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തങ്ങളെ അറിഞ്ഞ് പറഞ്ഞ് കലിമ ചൊല്ലി ഈമാനോടെ മരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ? സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ഇദ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. മോനെ ഉബയ്യേ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന വിശ്വാസികൾക്ക് സ്വലാത്തിന്റെ ബഹുമാനം പ്രിയ ശിഷ്യരിലൂടെ റഹ്മത്തുൽ ലിൽ ആലമീൻ കൈമാറുകയാണ്. ആ സ്വലാത്താവുന്നത്ര ചൊല്ലി ചൊല്ലി ആ സ്വലാത്ത് കഥാ വർദ്ധിപ്പിച്ച് ഖൽബിൽ നിറക്കൂ. ഹബീബിന്റെ ഹബ്ബിനാൽ അഷ്കിനാൽ നമ്മുടെ കൽബ് നിറയട്ടെ. ഉമ്മമാരെ, തോന്നിവാസങ്ങൾ മാറ്റിവെക്കൂ. അനാവശ്യ ചിന്തകളും ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും തോന്നിവാസങ്ങളുമായിട്ട് അത്തരം വിഷയങ്ങളൊക്കെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും അതേ സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച കാലമല്ലയോ? ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമല്ലയോ? സിനിമയും സീരിയലും പാട്ടുകാരികള് മുസ്ലിം പെൺകുട്ടികൾ പാട്ടുപാടാൻ വേണ്ടി സ്റ്റേജിൽ കയറി ഡാൻസും ഒപ്പനയുമായി നടക്കുന്ന കാലമല്ലയോ? ഇത് അവസാന കാലമാണ് കേട്ടോ. ഉപ്പാപ്പ റസൂലുള്ള ബോധ്യപ്പെടുത്തിയ വിഷയങ്ങളൊക്കെ മുത്തുമണി പോലെ ഓരോന്നോരോന്ന് നമുക്ക് അതാ അനുഭവിക്കാൻ കഴിയുന്നു, അറിയാൻ പറ്റുന്നു. അതുകൊണ്ട് ഹറാമായ
ഹറാമായ ചിന്തകളും ഹറാമായ നോട്ടങ്ങളും ഹറാമായ ഇടപെടലും പ്രവർത്തനവും ജീവിതവും ഒക്കെ മാറ്റിവെച്ച് ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞ് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് മാപ്പു പറയൂ ചെറുപ്പക്കാരാ. നീ ഹറാമായ നിലക്ക് ഇന്ന് പല ചെറുപ്പക്കാരും ഈ ബയാറ് സലാത്തിന്റെ സദസ്സിലും ഒരു പക്ഷേ കൂടിയ പതിനായിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ തലയിലേക്ക് ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ മുൻവശം പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ് കാണുകയാണ്. അതൊരു പരിഷ്കാരമായിട്ട് മുസ്ലിം ചെറുപ്പക്കാര് അത് ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ അറിവില്ലായ്മ കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അറിയിച്ചു കൊണ്ട് പറയാണ്, അത്തരം കോലങ്ങൾ ചെറിയ രണ്ടും മൂന്നും വയസ്സുള്ള ആൺകുട്ടികളെ പോലും ഈ രൂപേണ ഇന്നത്തെ പരിഷ്കാരികളായ ഉമ്മമാർ മുടി കട്ട് ചെയ്യിക്കുകയാണ്. അല്ലാ പൊരുത്തപ്പെടൂല, അത് കടുത്ത ഹറാമാണ് കേട്ടോ, അത് മുസ്ലിമിന് പറ്റിയ കോലമല്ല. അത്തരം ഹെയർ സ്റ്റൈൽ ആ രൂപേണ മുടി കൊണ്ട് ആക്കിയ കുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാർ ഇസ്ലാമിന്റെ കോലം കിട്ടാൻ ഒരു മുഅ്മിനായ ഒരു മുഅ്മിനിന്റെ ഷിയാർ ഒരു മുസ്ലിമിന്റെ ഷിയാർ അതിൽക്ക് ജീവിക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം പെൺകുട്ടികളോട് പതിനായിരക്കണക്കിന് സഹോദരിമാർ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നു, എനിക്കറിയാം. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരികളോട് പറയുന്നു, എപ്പോഴും പറയാറുള്ളതാണ്, അഫ്ളുൽ അൽമുൽ ഹാലുക്ക് പറയാ, നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന ആ പ്രവണത മുസ്ലിം സഹോദരിമാരെ അത്തരക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പറ്റിയതല്ല. നിങ്ങൾ ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർഖയും പർദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബയാറു സലാത്തിലേക്ക് ഒരൊറ്റയാളും ഇങ്ങോട്ട് വരേണ്ടതില്ല. നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ഒരാളെയും നാം ബയാറു സലാത്തിന് ക്ഷണിച്ചിട്ടില്ല. എന്റെ മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറയാം, ഇന്ന് കണ്ടില്ലേ, ഇത് അവസാന കാലഘട്ടമാണ്. കൊലപാതകങ്ങൾ കണ്ടോ നിങ്ങൾ, കത്ത് ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ പെൺകുട്ടികൾ പോലും, കത്തോയിലുള്ള 8 വയസ്സുള്ള പെൺകുട്ടി അതിദാരുണമായി ക്രൂരമായി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് മനസ്സാക്ഷിയെ നാണിപ്പിക്കും വിധം മൃഗീയമായ പീഡനങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ച ഈ കാലഘട്ടം, അത് ബുദ്ധിയുള്ള മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ വിഷയത്തിന്റെ പ്രതികൾ ആരാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ അവർക്കർഹമായ ശിക്ഷ നൽകാൻ ഭരണകൂടം വിധികർത്താക്കൾ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നു, വരാൻ പോകുന്ന വളരെ മഹത്വമുള്ള റമദാൻ ഷരീഫിനെ ക്ലിയറായ മനസ്സോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിനെ കൊള്ള കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കാൻ മുഴുവൻ ആളുകളും സന്നദ്ധരാകണമെന്ന് മാത്രം പറഞ്ഞ് സമയം വൈകിയതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കി. ഇൻഷാ അല്ലാഹ് സാധാരണ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ബയാറു സുലാത്തിന്റെ തലേദിവസം ഞങ്ങള് കർണാടകയിൽ ഇവിടുന്നുള്ള ആളുകളെല്ലാം ഒഴിവായി രാത്രി ഇറങ്ങുന്ന സമയമാണ്. കോളേജുകളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ പലവരും മയക്കുമരുന്നിന്റെ അടിമകളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അന്ന് ജുമാ സുബഹി കഴിഞ്ഞ് ജമാഅത്തിന്റെ ശേഷം ഞങ്ങൾ പള്ളിയിലിരുന്ന് കൂടുകയും ആ വിഷയം ചർച്ച ചെയ്യുകയും കഴിഞ്ഞ ബയാറു സുലാത്തിന്റെ ദിവസം ഈ വിഷയം പറയുകയും ശരീഅത്തിന് പ്രാധാന്യം നൽകിയിട്ട് മതഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന ഒരു വിമൻസ് കോളേജ്
നമുക്ക് ബായാർ മുജമ്മ എന്റെ കീഴിൽ ആരംഭിക്കണം. ഇവിടെ ദഅവ കോളേജും ശരിയത്ത് കോളേജും ഹിഫ്ദുൽ ഖുർആനും ഇംഗ്ലീഷ് മീഡിയം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്റെ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി അവരുടെ പേരിലാണ് ഈ വിമൻസ് കോളേജ് ഞങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഷയം ഈ സദസ്സിനോട് പറയുകയും ആവുന്ന സംഖ്യ നൽകിയിട്ട് ഓരോരുത്തരെ ഏറ്റെടുക്കുകയും പിറ്റേ ദിവസം ശനിയാഴ്ച അതിന് കുറ്റിയടിച്ച് ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ജൂലൈയിലാണ് ക്ലാസ് ആരംഭിക്കേണ്ടത്. അർഹരായ പെൺകുട്ടികളെ രക്ഷിതാക്കൾ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. എല്ലാ വർഷവും ഇതൊരു പിരിവല്ല, കഴിയുന്ന ആളുകൾക്ക് ഏറ്റെടുക്കാൻ ഒരു അവസരമാണ്. റമദാൻ അടുത്തു. ബായാർ സലാത്ത് എല്ലാ ഇംഗ്ലീഷ് മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. അടുത്ത മെയ് മാസം മൂന്നാമത്തെ വെള്ളിയാഴ്ച ഒരു പക്ഷേ റമദാന്റെ തുടക്കമായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ കലണ്ടറുകളിൽ 2018 കലണ്ടറുകളിൽ നേരത്തെ തന്നെ ആ വിഷയം മനസ്സിലാക്കിയിട്ട് ഈ വരുന്ന അടുത്ത മാസത്തെ മെയ് മാസത്തെ ബായാർ സ്വലാത്ത് മെയ് 11 രണ്ടാമത്തെ വെള്ളിയാഴ്ചയായിട്ടാണ് കലണ്ടറിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരോടും പറയുന്നു, തൊട്ടടുത്ത മൂന്നാമത്തെ വെള്ളിയാഴ്ച റമദാന്റെ തുടക്കമായതിനാൽ റമദാൻ 23 രാവിന് രാത്രി, നോമ്പ് 22 അസ്തമിച്ച 23 രാത്രി വലിയ നിലക്ക് നമ്മുടെ പ്രാർത്ഥനാ സമ്മേളനം ഇവിടെ നടക്കാറുണ്ട്. അത് റമദാനിലെ സലാത്ത് അത് അങ്ങനെ നടക്കും. അതുകൊണ്ട് മെയ് മാസത്തെ സ്വലാത്ത് രണ്ടാമത്തെ വെള്ളിയാഴ്ച മെയ് 11 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് അടുത്ത ബായാർ സ്വലാത്ത്, നോമ്പിന്റെ തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും നേരത്തെ തന്നെ സ്വലാത്തിന് വരണം. 10:11 ഇനി നമ്മുടെ സദസ്സുകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആ റമദാൻ നമ്മിലേക്ക് വരുമ്പോ സാധാരണ ഇവിടെയുള്ള മുത്തല്ലിമുകൾ നോമ്പ് തുറക്കാൻ വരുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം നമ്മുടെ സ്ഥാപനമാണ് അത് വഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി തൊട്ടു മുമ്പുള്ള സ്വലാത്തിൽ ആ വിഷയം പറയാറുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് തുറക്ക് 12,000 രൂപ കണക്കാക്കിയിട്ടാണ് നാം അറിയിക്കാറുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ സാധനത്തിന്റെ വില ഒക്കെ അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിലും ഒരു ദിവസത്തെ നോമ്പ് തുറ 12,000 രൂപ കണക്ക് ആക്കിയിട്ട് ഒരു ദിവസോ 10 ഇനി നോമ്പ് ഉള്ളായിട്ട് നമ്മുടെ ആമുഹാജി ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ അത് ഏറ്റെടുക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ ഇതാരോടും നിർബന്ധിക്കൂല, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ അവസരം ഉണ്ട് എന്ന് പറയാണ്. ഒരു ദിവസത്തിന് 12,000 രൂപ നിലക്ക് റമദാൻ 30 നോമ്പ് തുറക്ക് വേണ്ടി നിങ്ങളൊക്കെ മുത്തല്ലിമുകളുടെ നോമ്പ് തുറ ഏറ്റെടുക്കണം. ആ വിഷയത്തിന് ആരെങ്കിലും പൈസ തന്നാൽ ബാക്കി വരുന്ന പൈസ അത് സ്ഥാപനത്തിന് ഉപയോഗിക്കും. അത് പറയണല്ലോ, നോമ്പ് തുറക്ക് 12,000 തന്നാൽ ബാക്കി അതിൽ പൈസ ബാലൻസ് ആയാൽ അത് സ്ഥാപനത്തിന് ഉപയോഗിക്കും എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. പിരിഞ്ഞു പോകുന്ന സമയം വാഹനങ്ങൾ ഡ്രൈവർമാരും ആരും വളണ്ടിയർമാരോടും നിങ്ങൾ കേർത്ത് സംസാരിക്കരുത്. നിങ്ങൾ പല നാട്ടുകാരും ഞാൻ പറഞ്ഞല്ലോ, എവിടെ നിന്നൊക്കെയാണ് കാർ ഓടിച്ചിട്ട് ബോംബെയിൽ നിന്ന് പോലും കാർ ഓടിച്ചിട്ട് വന്ന ആളുകളുണ്ട്. തിരുവനന്തപുരം, തമിഴ്നാട്, ചെന്നൈ, മദ്രാസ്, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, തുംകൂർ, മൈസൂർ, ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹന റോഡ് മാർഗം വന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും യാത്ര മടങ്ങി പോകുമ്പോ വളരെ ശ്രദ്ധിച്ച് നല്ല ഉണർച്ചയിലായി റെസ്റ്റ് എടുത്തുകൊണ്ട് ഡ്രൈവ് ചെയ്തു പോകാൻ ഡ്രൈവർമാർ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഒരു കാരണവശാലും സഹോദരിമാർക്ക് അനുവദിച്ച പ്രത്യേകമായ ഹിജാബിനെ മറികടന്ന് ഈ പുരുഷന്മാരുടെ ഭാഗത്തേക്ക് ഒരൊറ്റ പെണ്ണും ഇങ്ങോട്ട് കടക്കാൻ പാടില്ല. അത് പ്രത്യേകം പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. ആണും പെണ്ണും ഇടകലരുന്ന വിഷയം
പരിശുദ്ധ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കാത്ത കാഴ്ച കൂടി കലകൾ നമ്മുടെ ഈ മജ്ലിസിൽ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ നാട്ടിൽ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന മെയ് മാസം 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തും. ഒരു ഉദ്ഘാടനം ഒന്ന് നടക്കട്ടെ. നോമ്പ് തുറന്റെ വിഷയം ഒരു ഉദ്ഘാടനം എന്ന് നിൽക്ക്. ആരെങ്കിലും ഒരാളങ്ങ് പറഞ്ഞിട്ട് പിന്നെ ദ്വായന്റെ മുമ്പ് ഇങ്ങോട്ട് ലിസ്റ്റ് പേര് തന്നാൽ. ആര്? ആ ഇസ്മായിൽ ഹാജി ചെമ്മാട്. 2 ദിവസം അള്ളാഹു ബർക്കത്തിയിട്ട് അള്ളാഹ് കബൂലാക്കട്ടെ. ഇനിയുള്ള ആളുകളൊക്കെ ആ മൊയ്തു ഹാജി, ആ മൂസ ഹാജി, ബേക്കൂർ മൂസ ഹാജി നമ്മുടെ ബായാറ് സ്വലാത്തിലെ സ്ഥിരം മെമ്പറായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് ബാധിച്ച് കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ തറജ ഉയർത്തണം റഹ്മാന്, ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാന്, അവരെ കുടുംബത്തിലൊക്കെ നീ ബർക്കത്ത് തേറ്റി കൊടുക്കണം റഹ്മാന്. സി എൻ ട്രാവൽസ് മൊയ്തു ഹാജി, എത്ര ദിവസം? ആ ഒരു ദിവസം. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقولي لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. الله صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد سلم. اللهم صل على محمد يا ربي صل عليه وسلم.
اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ ഈ സദസ്സിലുണ്ട് ആംബുലൻസിലും അല്ലാതെയുമായി ധാരാളം ക്യാൻസർ രോഗികൾ മൂക്കിനും മൂത്രത്തിനൊക്കെ പൈപ്പിട്ട് വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ പാക്ക് ചെയ്ത അവസ്ഥയിലുള്ള എത്രയോ രോഗികളുണ്ട് നമ്മുടെ അന്തു പൊയ്യത്തുവയിൽ നേരത്തെ എല്ലാ സ്വലാത്തിനും വരാറുണ്ട് നേരത്തെ സ്ട്രെച്ചറിൽ അങ്ങോട്ട് അവിടെ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു അള്ളാഹു എല്ലാവർക്കും ആഫിയത്തിന് കൊടുക്കട്ടെ അള്ളാഹു ശിഫ കൊടുക്കട്ടെ ധാരാളം പ്രഗത്ഭരായ ഉസ്താദുമാർ പണ്ഡിത മഹത്തുക്കൾ ഈ മഹത്തായ സ്റ്റേജിന്റെ മുൻനിരയിലും സദസ്സിലൊക്കെ വലിയ വലിയ മുദരിസന്മാർ 100-100 കുട്ടികൾക്ക് ദർശനം നടത്തുന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാര് വാർത്തെടുത്ത പ്രഗത്ഭരായ വലിയ ഉലമാക്കൾ ഈ സദസ്സിലുണ്ട് ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ വളരെ സന്തോഷത്തോടെ നേരത്തെ നമ്മുടെ ഈ പരിപാടിയിൽ വന്നെത്തിയ നമ്മുടെ വളരെ സ്നേഹി നമുക്ക് അങ്ങോട്ടും അതിലേക്കാറുള്ള يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ ഷഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയിൽ ബായാർ സ്വലാത്തിന്റെ മഹനീയ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹൈബക്കാതെ കബൂലാക്കണം റഹ്മാനേ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ് അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും പലതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് പരിശുദ്ധ ശബാനിലെ മഹനീയ മജ്ലിസ് കബൂലാക്കി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾ
ഞങ്ങൾക്കും അപ്പാക്കളും റഹ്മാനെ, ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ സ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ബായാറ് സലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ഞങ്ങളുടെ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളുടെയും അവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടും അത്യാസന്ന നിലയിൽ വേദന കടിച്ചിറക്കി മണിക്കൂറുകളായി ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്ത് വന്നെത്തിയ ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. പരിശുദ്ധ ഷഹബാനിലെ മഹനീയ മജ്‌ലിസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സകല ക്യാൻസർ അടക്കം സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. നീ ഷാഫിയാണ് റബ്ബ്, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്ന കാമിലായ ആഫിയത്ത് നൽകണമെന്നോ, പൂർണമായ സുഖം നൽകണമെന്നോ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ഇന്നും തിരുവനന്തപുരം RCCയിൽ കാലിന്റെ അടിഭാഗം ഓപ്പറേഷൻ നടത്തിയിട്ട് ഇപ്പോൾ കാലിന്റെ എല്ലിലേക്ക് ബാധിച്ചു, കാല് മുറിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ച് ഇന്ന് വിളിച്ചു പറഞ്ഞ പണ്ഡിതനായ സുഹൃത്തുൾപ്പെടെ ആഫിയത്ത് നൽകണം റഹ്മാന്.
അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഇന്നലെയും സാധുവായ ഞാനിവിടെ ജാമിയ ഹൈക്കമിയ മഞ്ചേരിയിലെ പരിപാടി കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴും എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ധാരാളം ആളുകൾ ഇന്നലെ രാത്രി വരെയും ഇന്നും വന്നിട്ട് ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസം വന്ന ആയിരക്കണക്കിന് നാട്ടിലുള്ള സമയത്ത് വന്ന ക്യാൻസർ അടക്കം രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ആഫിയത്ത് നൽകണം റഹ്മാന്, ശിഫ നൽകണം റഹ്മാന്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. നീ ഞങ്ങളെ ഹൈബാക്കല്ല റഹ്മാൻ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാര് മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മജ്ലിസുകളെ പ്രതീക്ഷയോടെ കണ്ട് വന്നെത്തിയിട്ട് നീ ഏറ്റെടുക്കണം റഹ്മാൻ. അല്ലാഹ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മത്തബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം പീഴ്ച സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കോടി ഒരു ഭാഗം തളർന്ന് ഇന്നും ഈ കുശാൽ നഗർ കൊടക് ജില്ലയിൽപ്പെട്ട ചെറുപ്പക്കാരൻ കഴിഞ്ഞ സ്വലാത്തിനും വന്ന് ഒരു ഭാഗം തളർന്നിട്ട് മറ്റുള്ള ആളുകൾ താങ്ങി പിടിച്ച് നടക്കാത്തവരെ നീ നടത്തണം അല്ലാ, വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നടക്കാത്തവരെ ചെറിയ മക്കളടക്കം നീ നടത്തണം റഹ്മാന്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബ്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം റബ്ബേ. മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല ചെന്നിക്കുത്തു തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലൊക്കെ മുറിവുകൾ വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്നിട്ട് പൈൽസിന്റെ അർശസിന്റെ അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് നാവിന്റെ അടിയിൽ മുഴ വന്നിട്ട് ചങ്കിൽ മുഴ വന്നിട്ട് കാലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് ചെവിയുടെ താഴ്ഭാഗം പൊങ്ങിയിട്ട് വയറ്റിലും ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞു തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്ത് അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്കും മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്കും മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ, നീ സുഖം നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടിയിട്ട് വിരല് മുറിക്കപ്പെട്ടതാണ് പഴുപ്പ് വലിക്കാണ് മരുന്ന് വലിക്കുന്നില്ല,
നടക്കാനും നിസ്കരിക്കാനും വുളു എടുക്കാനും വിഷമം പറഞ്ഞിട്ട് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊര വേദന, പുറം വേദന അടക്കം മദ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്‌ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കടന്നിട്ട് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഏറ്റെടുത്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സകല സ്നേഹികളെ ലോക മുസ്ലിമീങ്ങളെ നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് വീടുകളിലും ഹോസ്പിറ്റലുകളിലും ശരീരം പൊട്ടിയിട്ട് സകറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കഴിയുന്നവരുണ്ട്, ബോധമില്ലാത്തവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെട്ടിട്ട് ഭാര്യയുടെ പ്രശ്നമാണ് ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണെന്ന് സങ്കടം പറഞ്ഞിട്ട് മക്കളുണ്ടാകൂലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിനെ പ്രതീക്ഷയോടെ കണ്ടിട്ട് ബായാറ് സ്വലാത്തിൽ ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് വന്നെത്തിയിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകിയിട്ട് മക്കളില്ലാത്ത സകല ദമ്പതികൾക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ.
മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. അല്ലാ, ഗർഭിണികളായ ഭാര്യമാരെ വിഷമം പറഞ്ഞിട്ട് ഗർഭം അലസിപ്പോവുകയാണ്, പ്രഗ്നൻസി ആയിട്ട് അതാ പ്രസവിച്ച ഉടനെ മരിക്കുകയാണ്, അങ്ങനെ വയറ്റിൽ മരിച്ച് പ്രസവിക്കുകയാണ്, സങ്കടം പറഞ്ഞവരുണ്ട്. ഇനി പ്രസവിക്കാൻ പോകുന്ന മക്കളെ കൺകുളിർക്കെ കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള ആഫിയത്തുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാൻ. അല്ലാ ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ മജ്ലിസിൽ വന്നെത്തിയ ലൈവായി ഞങ്ങളെ ശ്രദ്ധിച്ച് ഈ മജ്ലിസിൽ പങ്കാളികളായ സകലരിലും നിന്റെ വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ര കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ മജ്ലിസുകളിലെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് പരിശുദ്ധ ഷഅബാനിലെ പുണ്യരാത്രിയിലെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിനു നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ. സാഹിദീകള് ആസിദീകള് വാലിമീങ്ങള് കുഫാരികള് ഫതാനികള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരികള് ഉൾപ്പെടെയുള്ള സകല ആദാവത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണമല്ലോ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലോ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഒരു നേരം പോക്കായി ഈ മജ്ലിസ് നീ ആക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ എത്ര പെൺകുട്ടികളാണ് 10, 20, 25, 30 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം ശരിയാകാതെ മാനസികമായി തളർന്ന് സങ്കടപ്പെട്ട് മജ്ലിസിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചത്. അർഹമുർ റഹീമായ റബ്ബേ, വിവാഹ പ്രായമെത്തിയ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലോ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലോ. ഗൾഫ് നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും ഞങ്ങളെ നാട്ടിലുൾപ്പെടെയുള്ള സാമ്പത്തിക മാന്ദ്യവും നീ പരിഹരിച്ച് റാഹത്താക്കണം റഹ്മാൻ. ഗൾഫ് നാട്ടിലെ പ്രവാസികൾ പേപ്പറിന്റെ ക്ലിയറൻസ് ബൽദിയന്റെ പ്രശ്നം നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ ജോലി സ്ഥലത്തെ പ്രയാസം കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ അർഹമുർ റഹീമായ റബ്ബേ പല സ്ഥലങ്ങളുടെയും രജിസ്റ്റർ നടക്കാൻ രേഖ ശരിപ്പെടാൻ നീ എളുപ്പമാക്കണം റഹ്മാനെ. നമ്പർ കിട്ടാൻ എളുപ്പമാക്കണം റഹ്മാനെ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം അല്ലോ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലോ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം ഞങ്ങൾക്ക് കാണണം. അവിടത്തെ അസ്ഹാബ് കഅന്ന ശംസ തദൂറു ഫീ വജീഹി എന്ന് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ യഖ്ലത്തിലും മനാമിലും എത്ര തവണയാണ് മഹാന്മാര് ദർശിച്ചത്. മിസ്കീന്മാരായ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ തങ്ങളെ കാണാൻ തടസ്സമാണെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ഈ മാസത്തിലെ മഹനീയ മജ്ലിസ് കബൂലാക്കി നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം. ഞങ്ങളെ ഇബാദത്തുകളിൽ തലന്നതും ഹലാവത്തും ലഭ്യമാകുന്ന നിലക്ക്
അസ്സലാമു അലൈക അയ്യുഹ നബിയുന്ന് തങ്ങൾക്ക് സലാം പറയുമ്പോ ഇമാം ഹസാലി റഹ്മഹുള്ള അടക്കമുള്ള മഹാന്മാര് പറഞ്ഞതുപോലെ അവിടത്തെ കണ്ടവര് കൽബുൽ തസവ്വുറാക്കി സലാം പറയാ, നീ ഞങ്ങൾക്ക് പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാൻ. അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണമല്ലോ, ഈമാൻ സലാമത്തിലാക്കണമല്ലോ, ഖബറിൽ അദാബില്ലെന്ന് രക്ഷപ്പെടുത്തണമല്ലോ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين يوتي قادر ولقد الله നമ്മുടെ കർണാടക മന്ത്രി അടക്കം അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഈ നാട്ടിലുള്ള എല്ലാ ഒഴിഞ്ഞ സ്ഥലങ്ങളിലും വാഹനങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് കിലോമീറ്ററുകളോളം റോഡിന്റെ ഇരു സൈഡുകളും വാഹനങ്ങൾ ക്യൂവിലാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ